ഇസ്രയേലിന് സ്വയം പ്രതിരോധത്തിനായി സാമ്പത്തിക സഹായം നൽകാൻ ജോ ബൈഡൻ US കോൺഗ്രസിൽ ബില്ല് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഫലസ്തീൻ അഭയാർത്ഥികൾക്ക് സഹായം നൽകുന്ന UN ഏജൻസിക്കുള്ള ധനസഹായം നിരോധിക്കുന്നതുമാണ് ഈ ബില്ല്. എന്നാൽ അതേസമയം ഇറാന്റെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ സൈനിക സഖ്യമായ ആക്സിസ് ഓഫ് റെസിഡൻസിനോട് ഹമാസ് സാമ്പത്തിക സൈനിക സഹായം തേടിയിരിക്കുകയാണെന്നാണിപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റമദാൻ മാസം 1 ഫലസ്തീനികളോട് അൽ അക്സ പള്ളിയിൽ സംഘടിക്കാനും ഹമാസ് നേതാവ് ഹനിയ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ഗസയിൽ ആയിരക്കണക്കിന് ജനങ്ങൾ പട്ടിണി മരണ ഭീഷണിയിലാണ്. 2 കുട്ടികൾ കൂടി പോഷകാഹാരക്കുറവ് മൂലം മരണപ്പെട്ടിരിക്കുകയാണ്. കാലിത്തീറ്റയിൽ നിന്നുണ്ടാക്കിയ റൊട്ടി കഴിച്ച് 2 വയസ്സുള്ള കുട്ടിയും മരണപ്പെട്ടിരിക്കുകയാണ്. ജോർദാൻ ഭക്ഷ്യവസ്തുക്കൾ എയർ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. ഫലസ്തീനികളെ മനഃപൂർവ്വം പട്ടിണിക്കിടുന്നത് അനുവദിക്കാൻ ആകില്ലെന്നും ഇതിനെതിരെ അന്താരാഷ്ട്ര സമൂഹം രംഗത്തെത്തണമെന്നും ഖത്തർ അറിയിച്ചിരിക്കുകയാണ്. ഗസയ്ക്ക് $200 മില്യൺ സഹായം പ്രഖ്യാപിച്ച് ഖത്തറും ഫ്രാൻസും രംഗത്തെത്തിയിരിക്കുകയാണിപ്പോൾ. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയുടെ ഫ്രാൻസ് സന്ദർശനത്തിനാണ് ഇത് സംബന്ധിച്ച് ധാരണയിൽ എത്തിയിരിക്കുന്നത്. ഗസയിലേക്ക് ഭക്ഷണം എത്തിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾക്കാണ് ഈ തുക ഉപയോഗിക്കുക. അതുകൂടാതെ ഗസയിൽ അടിയന്തര വെടിനിർത്തൽ അനിവാര്യമാണെന്ന് ഇരു നേതാക്കളും വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിനിടെ ഇസ്രയേൽ ആക്രമണത്തിൽ ദൈർ അൽ ബലായിൽ 5 പേരും ഷെയ്ഖ് ഇൽജീനിൽ 3 പേരും കൊല്ലപ്പെട്ടിരിക്കുകയാണ്.